കൂട്ടുകാർ അമ്മമാരുമൊത്ത് വെളിയിൽ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു സാധനമുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബാഗ് ഉണ്ടാകും. ആ ബാഗിനെ കുറിച്ച് കൂട്ടുകാർക്ക് എന്തറിയാം? അതൊരു മാന്ത്രിക ബാഗാണ്, ഒരു മാജിക് ബാഗാണ്. ആ മാജിക് ബാഗിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് കാതികയിൽ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കാതികയുടെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ബോബനും സാൻഡ്രയും അമ്മയുമൊത്തും ഒരു ദിവസം വെളിയിൽ പോകുകയായിരുന്നു. പതിവ് പോലെ അമ്മ ഒരു ബാഗ് തോളത്തും തൂക്കിയാണ് ഇറങ്ങിയത്. അത് കണ്ട് ബോബൻ അമ്മയോട് ചോദിച്ചു, എന്തിനാ അമ്മേ ഈ ബാഗ്? അമ്മ എവിടെ പോയാലും ഈ ബാഗ് കയ്യിലെടുത്തോണ്ടേ നടക്കും. അപ്പോൾ സാൻഡ്ര പറഞ്ഞു, നിനക്കറിയില്ലേ, ഇതാണ് മാജിക് ബാഗ്. ഇതിനകത്ത് നിന്ന് എന്ത് സാധനം പറഞ്ഞാലും പുറത്തേക്ക് വരും. ബോബൻ വിശ്വസിച്ചില്ല. ചേച്ചി എപ്പോഴും ഇങ്ങനെയാ, എന്ത് പറഞ്ഞാലും അമ്മയുടെ കൂടെ നിൽക്കൂ. ഇതെല്ലാം കേട്ട് അവരുടെ അമ്മ ഒന്ന് ചിരിച്ചു. അവർ ബസ് കയറാനായി വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നു. ബോബൻ മുന്നോട്ട് ഓടാൻ തുടങ്ങി. മോനെ ഓടരുത്, വഴി നിറച്ചും കല്ലാണ്, അമ്മ മോനോട് പറഞ്ഞു. ബോബൻ അതൊന്നും കൂസലാക്കിയില്ല. അവൻ പെട്ടെന്ന് ഓടി. വഴിയിൽ കിടന്ന ഒരു കല്ല് തട്ടി അവൻ താഴെ പോയി. അമ്മേ എന്ന് പറഞ്ഞ് ബോബൻ കരയാൻ തുടങ്ങി. ബോബന്റെ അടുത്തേക്ക് സാൻഡ്രയും അമ്മയും ഓടിച്ചെന്നു. കാല് അല്പം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറോശ് ചോരയും വരുന്നുണ്ടായിരുന്നു. അമ്മേ ഇനി എന്ത് ചെയ്യും? സാൻഡ്ര ചോദിച്ചു. അമ്മ ബാഗിൽ നിന്ന് ഒരു പ്ലാസ്റ്റർ എടുത്തു ബോബന്റെ കാല് ഒട്ടിച്ചു. കുഴപ്പമില്ല, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ശരിയായിക്കോളും, അമ്മ ബോബനോട് പറഞ്ഞു. ബോബനും സാൻഡ്രയും അമ്മയും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ബോബൻ ഓടുന്നുമില്ല ചാടുന്നുമില്ല, മിടുക്കനായി അവരുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ബോബ, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ബാഗിൽ ഇങ്ങനെ പല സാധനങ്ങളുമുണ്ട്? നീ വീണ് കാല് പൊട്ടിയപ്പോൾ കണ്ടില്ലേ, അമ്മയുടെ കയ്യിൽ മരുന്നും ഉണ്ടായിരുന്നു. ബോബൻ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. അന്ന് അവരെല്ലാവരും കൂടി പാർക്കിൽ കളിക്കാൻ പോവുകയായിരുന്നു. അടുത്ത ബസ്സിൽ കയറി പാർക്കിൽ ഇറങ്ങി. പാർക്കിൽ ചെന്നപ്പോൾ അവിടെ നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെല്ലാവരുടെയും കൂടെ ഇവർ കളിക്കാൻ തുടങ്ങി. അമ്മ ഒരു മരച്ചവട്ടിൽ ഇരുന്ന് പുസ്തകം വായിക്കാനും തുടങ്ങി. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോബൻ ഇടയ്ക്ക് ഓടി വന്ന് പറഞ്ഞു, അമ്മേ ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണം. അമ്മ ബാഗിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് ബോബന് കൊടുത്തു. ബോബൻ അത് കുടിച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സാൻഡ്ര വന്നു അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് വിശക്കുന്നു, അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അമ്മ ബാഗിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് സാൻഡ്രയ്ക്ക് കൊടുത്തു. സാൻഡ്ര ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പോയി. ആ ബോബനും കുറച്ച് കൊടുത്തേരെ എന്ന് പറഞ്ഞ് അമ്മ സാൻഡ്രയുടെ കയ്യിൽ ബിസ്ക്കറ്റ് കൊടുത്തു വിട്ടു. സാൻഡ്ര ബോബനും ബിസ്ക്കറ്റ് കൊടുത്തു. ബോബൻ പെട്ടെന്ന് ബിസ്ക്കറ്റ് വായിലാക്കി ഊഞ്ഞാലാടാൻ തുടങ്ങി. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നു. മഴ വന്നപ്പോൾ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ബോബനും സാൻഡ്രയും അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ ബാഗിൽ നിന്ന് ഒരു കുട പുറത്തെടുത്തു. കുട വിടർത്തി എല്ലാവരും കുടയ്ക്കടിയിൽ നിന്നു. ദേ കുടയും വന്നല്ലോ മാജിക് ബാഗിൽ നിന്ന്, സാൻഡ്ര പറഞ്ഞു. അമ്മേ ഞാൻ പറഞ്ഞ കളിപ്പാട്ടം അമ്മ എടുത്തോ? സാൻഡ്ര അമ്മയോട് ചോദിച്ചു. അമ്മ ബാഗിൽ നിന്ന് സാൻഡ്രയുടെ കളിപ്പാട്ടം എടുത്തു കൊടുത്തു. ഇന്ന സാൻഡ്രയ്ക്ക് സന്തോഷമായി. ബോബൻ അമ്മയെ നോക്കി ചോദിച്ചു, എന്ത് ചോദിച്ചാലും അമ്മ ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കുമല്ലോ, ഇത് ശരിക്കും ഒരു മാജിക് ബാഗ് തന്നെയാണോ? അമ്മ ചിരിച്ചുകൊണ്ട് ബോബനോട് പറഞ്ഞു, നിനക്ക് സംശയമുണ്ടോ? ഇത് തന്നെയാണ് മാജിക് ബാഗ്. അമ്മ ബോബനെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് എന്താവശ്യമാണുള്ളതെന്ന് എന്നോട് പറ, ഞാനത് ഈ ബാഗിൽ നിന്ന് എടുത്തു തരാം. ശരിക്കും? ബോബൻ ചോദിച്ചു. നീ പറ. എങ്കിൽ എനിക്കിപ്പം 2 ചോക്ലേറ്റ് വേണം, ബോബൻ അമ്മയോട് പറഞ്ഞു. അമ്മ ബാഗിൽ നിന്ന് 2 ചോക്ലേറ്റ് എടുത്ത് ബോബന് കൊടുത്തു. വേറെ 2 ചോക്ലേറ്റ് എടുത്ത് സാൻഡ്രയ്ക്കും കൊടുത്തു.
അത് കണ്ടതും ബോബന് സന്തോഷമായി. ബോബൻ സാൻഡ്രോയോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞത് ശരിയാ, ഇത് ശരിക്കും ഒരു മാജിക് ബാഗ് തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതെല്ലാം കേട്ട് അമ്മ പുഞ്ചിരിച്ചു. ബോബന്റെയും സാൻഡ്രയുടെയും അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു മാജിക് ബാഗ് തന്നെയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് അമ്മയുടെ ബാഗിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് പുറത്തു വരുന്നതെന്ന്. അതാണ് കൂട്ടുകാരുടെ അമ്മയുടെ മാന്ത്രിക ശക്തി.